നിങ്ങളൊരു സാധാരണ ചെറുകിട ബിസിനസ് സംരംഭകനാണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളർത്താൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കും എന്നാണ് ഇതിനുള്ള ഉത്തരം വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം ബിസിനസ് രംഗത്തെയും ധനകാര്യ മേഖലയിലെയും ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും പുറമെ വിവിധ നിക്ഷേപ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മിക്ക കമ്പനികളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള ബിസിനസ് പ്രചരണത്തിന് അതായത് ബിസിനസ് പ്രൊമോഷന് വേണ്ടി വൻ തുകയാണ് പ്രതിമാസം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള ബിസിനസ് പ്രചരണത്തിന് അത്രത്തോളം സാധ്യതകൾ ഉണ്ടെന്നതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാധാരണ ബിസിനസ്സുകാർക്ക് സോഷ്യൽ മീഡിയയുടെ ഇത്തരം സാധ്യതകൾ ഉപയോഗിക്കാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കുമെന്നാണ് ഇതിനുള്ള ഉത്തരം നിങ്ങളൊരു സാധാരണ ചെറുകിട സംരംഭകനോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയോ ആയിക്കൊള്ളട്ടെ നിങ്ങൾക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഒരു രൂപ പോലും ചിലവഴിക്കാതെ നിങ്ങളുടെ ബിസിനസ്സിനെ പരമാവധി വളർത്തി വലുതാക്കാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബിസിനസ് വളർത്തുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എത്തിക്കാമെന്നതാണ് പ്രധാനപ്പെട്ട നേട്ടം അത് വീഡിയോ ആയോ മെസ്സേജായോ ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോയും ഡിസ്ക്രിപ്ഷനുമായിട്ടോ ഒക്കെ നമുക്ക് നൽകാൻ സാധിക്കും പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്താം എന്നതിന് പുറമേ ലീഡ് ജനറേറ്റ് ചെയ്യാം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം അതായത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങൾ കാണുന്ന ഉപഭോക്താക്കൾ സോഷ്യൽ മീഡിയ മുഖേന നിങ്ങളെ കോൺടാക്ട് ചെയ്യും അത് ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിരിക്കും അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ വില അറിയാനായിരിക്കും അതുമല്ലെങ്കിൽ ഉൽപ്പന്നം ഓർഡർ ചെയ്യാനും ആയിരിക്കാം അതുമല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ മറ്റുള്ള വെറൈറ്റികൾ അന്വേഷിച്ചായിരിക്കും അവരുടെ ഒരു എൻക്വയറി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ലഭിക്കുന്ന അന്വേഷണങ്ങളൊക്കെ തന്നെ കൂടുതൽ ബിസിനസ് നേടുന്നതിനുള്ള അവസരമാണ് നിങ്ങൾക്ക് നൽകുന്നത് അതിനാൽ ഏതൊരു സംരംഭകനും അവരുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ അത്യാവശ്യമാണ് നിങ്ങളുടെ ബിസിനസിൻ്റെ വളർച്ചയ്ക്കായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഏത് മാധ്യമം തിരഞ്ഞെടുക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ഉപഭോക്താക്കളെ കണ്ടെത്തുക അതിലൂടെ നമ്മുടെ ബിസിനസ്സിനെ വളർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനാൽ അതിൻ്റെ ഏറ്റവും അനുയോജ്യമായൊരു പ്ലാറ്റ്ഫോം ഏറ്റവും അനുയോജ്യമായൊരു സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കുന്നതാണ് തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങി സാമൂഹ്യ മാധ്യമങ്ങൾ നിരവധിയുണ്ട് എന്നാൽ നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായൊരു സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഫേസ്ബുക്ക് വാട്സാപ്പ് യൂട്യൂബ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഉദാഹരണമായി നിങ്ങളുടെ ഉൽപ്പന്നത്തെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകൾ മാത്രമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം അതേസമയം ഉൽപ്പന്നത്തിന്റെ ഫോട്ടോ വീഡിയോ ടെക്സ്റ്റ് തുടങ്ങിയ തന്നെ നമുക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലും നൽകാൻ സാധിക്കും ഫേസ്ബുക്കാണ് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിലേക്ക് നിങ്ങൾക്കൊരു ബിസിനസ് പേജ് തന്നെ ആരംഭിക്കാൻ സാധിക്കും അത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ആരംഭിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേരിൽ തന്നെ അത്തരമൊരു ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇനി ബിസിനസ് പ്രൊമോഷന് വേണ്ടി വാട്സപ്പാണ് നിങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഉപഭോക്താക്കളുടെ വലിയൊരു ഗ്രൂപ്പിനെ തന്നെ നമുക്ക് വാട്സപ്പിൽ സൃഷ്ടിക്കാൻ സാധിക്കും ആ ഒരു ഗ്രൂപ്പ് മുഖേന നമുക്ക് ഉപഭോക്താക്കളുമായി നിരന്തരമായ ആശയവിനിമയം നടത്താൻ സാധിക്കും ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താം പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും അവരുമായി പങ്കുവയ്ക്കാം ഇങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനായി വ്യത്യസ്തമായിട്ട് അവസരങ്ങളാണ് സോഷ്യൽ മീഡിയ നമുക്ക് നൽകുന്നത് അതിനാൽ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അതിൽ ഏറ്റവും അനുയോജ്യമായൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് ഉള്ളടക്കം ശ്രദ്ധിക്കുക എന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഏത് സാമൂഹ്യ മാധ്യമം നമ്മൾ ഉപയോഗിച്ചാലും നമ്മൾ അതിൽ നൽകുന്ന വീഡിയോ ഫോട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇവയാണ് ഉള്ളടക്കം അഥവാ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെയും ഉപഭോക്താക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന കണ്ണിയാണ് ഈ കണ്ടന്റ് അതിനാൽ ഏറ്റവും ആകർഷകമായൊരു കണ്ടന്റ് തയ്യാറാക്കിയാൽ മാത്രമേ കണ്ടന്റ് നൽകിയാൽ മാത്രമേ അതിലൂടെ നമുക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ നൽകുന്ന കണ്ടന്റ് ഏത് വിധത്തിലുള്ളതായാലും അത് ഫോട്ടോയാവാം വീഡിയോ ആവാം അല്ലെങ്കിൽ ഇമേജ് ആവാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ആവാം ഇങ്ങനെ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്നതെങ്കിലും അത് ക്വാളിറ്റി ഉള്ളതായിരിക്കും അത് ഗുണമേന്മ ഉള്ളതായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം കൂടാതെ ഉൽപ്പന്നത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ബ്രാൻഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നൈമിന് പ്രാധാന്യം കിട്ടുന്ന വിധത്തിലായിരിക്കണം കണ്ടന്റ് തയ്യാറാക്കേണ്ടത് ഉപഭോക്തൃ ബന്ധം സുദൃഢമാക്കുക എന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ബിസിനസിൻ്റെ വളർച്ചയ്ക്കായി നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് ഏത് സോഷ്യൽ മീഡിയ ആയാലും ഫേസ്ബുക്ക് ആയാലും വാട്സാപ്പ് ആയാലും യൂട്യൂബായാലും അതിലൂടെ ഒട്ടേറെ ഉപഭോക്താക്കൾ ഒട്ടേറെ ആളുകൾ നമ്മളോട് നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചു തന്നിരിക്കും അവയ്ക്കെല്ലാം തന്നെ നമ്മൾ കൃത്യമായി മറുപടി നൽകുകയാണെങ്കിൽ അതിലൂടെ ഉപഭോക്തൃ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും കൂടാതെ ഓർഡർ എടുക്കുന്നത് മുതൽ ഉൽപ്പന്നത്തിന്റെ ഡെലിവറി നടത്തുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുക സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ നൽകുന്ന കണ്ടന്റ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക നിങ്ങളുടെ ഉൽപ്പന്നം ഉപയോഗിച്ച വ്യക്തികളോട് ഉപഭോക്താക്കളോട് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉപഭോക്തൃ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഏതെങ്കിലും ഉപഭോക്താക്കൾ എന്തെങ്കിലും വിധത്തിലുള്ള പരാതികൾ ഉന്നയിച്ചാൽ അവ ഉടനടി തന്നെ പരിഹരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം സോഷ്യൽ മീഡിയ മുഖേനയുള്ള ഉപഭോക്താക്കളുടെ പരാതികൾ മാത്രമല്ല നെഗറ്റീവായിട്ടുള്ള റിവ്യൂകൾ വരെ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും അത് നിങ്ങളുടെ ബിസിനസ് വളർച്ച താഴേക്കാക്കും അതിനാൽ അത്തരം പരാതികളോ വിമർശനങ്ങളോ ഉണ്ടായാൽ അവ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയ വഴിയുള്ള ബിസിനസ് പ്രൊമോഷൻ അതിൻ്റെ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് സുപ്രധാന പോയിന്റുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിച്ചത് വൻകിട ബിസിനസ് സംരംഭങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് അവരുടെ ബിസിനസ് പ്രൊമോഷൻ നടത്തുന്നത് എന്നാൽ സാധാരണ ബിസിനസ്സുകാർക്കും ചെറുകിട സംരംഭർക്കും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയ യാതൊരു ചെലവുമില്ലാതെ അവർക്ക് അവരുടെ ബിസിനസ് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അവർക്ക് തന്നെ അവരുടെ കണ്ടന്റ് അവരുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയ വഴി നൽകാൻ സാധിക്കും ഗുണമേന്മയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് സ്വയം തയ്യാറാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ അതിനൊരു പ്രൊഫഷണലിന്റെ സേവനം നിങ്ങൾ തേടേണ്ടതുള്ളൂ അതിന് മാത്രമേ നിങ്ങൾ പണം മുടക്കേണ്ടി വരുന്നുള്ളൂ മറിച്ച് ഗുണമേന്മയുള്ള കണ്ടന്റ് തയ്യാറാക്കുന്നതിനും അത് സോഷ്യൽ മീഡിയയുടെ നൽകുന്ന തിനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ യാതൊരുവിധ വിധ ചെലവുമില്ലാതെ നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം